ഞെട്ടിയല്ലേ തമ്മിൽ കണ്ടപ്പം യൂട്യൂബിന് ആഡ്സ് നിർത്താൻ പോവാണ്. അപ്പൊ അതെന്താണ് സത്യാവസ്ഥ? ഇത് സത്യമാണോ? വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിത. അപ്പൊ ഞാനിന്ന് വന്നത് യൂട്യൂബിനെ കുറിച്ചുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ്. അത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്രിയേറ്റർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതെന്താണ്, ഏതാണ് കാര്യം പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആണ്, അങ്ങനെ പറയാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂട്യൂബ് അവരെ ആഡ് സെഗ്മെന്റിൽ നിന്ന് പുതിയ ഒരു ആഡ് എടുത്ത് മാറ്റുക. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ട എൻ്റെ YT സ്റ്റുഡിയോന്റെ ഓപ്ഷനിൽ മോണിറ്റൈസേഷൻ പേജിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആഡ്സിൻ്റെ ലിസ്റ്റാണ്. നമുക്ക് വേരിയസ് ആഡ്സ് ഉണ്ട്, ഡിസ്പ്ലേ ആഡ്സ് ഉണ്ട്, ഓവർലേ ആഡ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഓവർലേ ആഡ്സ് എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ അത് എങ്ങനെ ഒരു ക്രിയേറ്ററെ എഫക്റ്റ് ചെയ്യും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം. അപ്പോൾ ആദ്യം പറയാം, എന്താണ് ഈ ഓവർലേ ആഡ്? നമുക്ക് പല ആഡ് ഉണ്ട്. നമുക്ക് സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്, നോൺ സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോൻ്റെ ഇടയിൽ വരുന്ന ആഡ്സ് ഉണ്ട്. അത് 8 മിനിറ്റിൻ്റെ മേലെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയുടെ ഇടയിൽ വരുന്ന ആഡ്സ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഓവർലേ ആഡ്സ് ഉണ്ട്. ഇത് ഡെസ്ക്ടോപ്പിലും ടാബ്ലറ്റ്സിലും ഡെസ്ക്ടോപ്പ് മോഡിലൊക്കെ പ്ലേ ചെയ്യാവുന്ന ഒരു ഇതാണ് ഓവർലേ ആഡ്സ്. കാരണം ഒരു ബാനറായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ബാനറായിട്ട് വരുന്ന ആഡ്സിനെയാണ് നമുക്ക് എന്ത് പറയുക, ഈ ഒരു ഓവർലേ ആഡ്സ് എന്ന് പറയാം. ഇത് April 6, 2023 മുതൽക്ക് യൂട്യൂബ് എടുത്ത് കളയാണ്. അപ്പം ഇങ്ങനെ എടുത്ത് കളയുമ്പം അവർ പുതിയത് എന്തെങ്കിലും കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വരികയാണെങ്കിൽ അജയ് ടെക് ടിപ്സിലൂടെ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുക വെച്ചാൽ, നമുക്ക് സാധാരണ നമ്മൾ ആഡ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ എടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെ ആഡ്സ് എന്നാണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ഓവർലേ ആഡ്സ് നമുക്ക് അധികമൊന്നും വരാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളവരെ കേസ് ഏതാണെന്ന് അറിയില്ല, കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ ഓരോ പരസ്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ബാനർ വരുന്ന പോലെ, അപ്പം ബാക്കി ഓരോ ക്രിയേറ്റേഴ്സിന് ചിലപ്പോൾ അത് വരാറന്നെ ഇല്ല. ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ PC-യിലും TV-യിലൊക്കെയാണ് അധികം കാണാറ്. അപ്പം അതിലാണ് ഈ ഓവർലേ ആഡ്സ് വരാറ്. അപ്പോൾ ചില ക്രിയേറ്റേഴ്സിൻ്റെ വരാറുണ്ട്. അപ്പോൾ അത് ഇനി അതിൽ നിന്നുള്ള ഏർണിങ്സ് യൂട്യൂബേഴ്സിന് ഉണ്ടാവില്ല April 6 മുതൽ. ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.